മലയാളത്തിലെ ലക്ഷണമൊത്ത നടി ആരെന്ന് ചോദിച്ചാൽ ഒറ്റ നാമമേയുള്ളൂ, അത് ഇന്നും എന്നും ശ്രീവിദ്യയായിരിക്കും. ഇന്ന് പറയുന്നത് ശ്രീവിദ്യയുടെ കഥ. 1953 ജൂലൈ 24 കേരളത്തിലെ തിരുവനന്തപുരത്ത് ജനിച്ച ശ്രീവിദ്യ കന്നഡം, മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് തുടങ്ങിയ വിവിധ സിനിമകളിൽ വളരെ കാലം അഭിനയിച്ച ഒരു ഇന്ത്യൻ അഭിനേത്രിയാണ്. കർണാടക ക്ലാസിക്കൽ ഗായികയായ ML വസന്തകുമാരിയുടെയും തമിഴ് ഹാസ്യ നടനായ കൃഷ്ണമൂർത്തിയുടെയും മകളായിരുന്നു ശ്രീവിദ്യ. വളരെ ചെറുപ്രായത്തിൽ തന്നെ ശ്രീവിദ്യ അഭിനയിച്ചു തുടങ്ങി. 1967 ഇതിഹാസ നടൻ ശിവാജി ഗണേശനോടൊപ്പം ഒരു തമിഴ് ചിത്രത്തിലൂടെ ബാലതാരമായാണ് ശ്രീവിദ്യ തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് 1969 സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത കുമാരസംഭവം, ദാസരി നാരായണ റാവു സംവിധാനം ചെയ്ത ടാറ്റ മണവാട് എന്നീ ചിത്രങ്ങൾ, ശേഷം കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത് 1971 പുറത്തിറങ്ങിയ നൂറ്റുക്ക് നൂറ് എന്ന തമിഴ് സിനിമയിൽ തൻ്റെ പ്രൊഫസറുമായി പ്രണയത്തിലായ ഒരു കോളേജ് വിദ്യാർത്ഥിനിയായും ശ്രീവിദ്യ ആദ്യത്തെ പ്രധാന വേഷം അഭിനയിച്ചു. 1972 ജയശങ്കറിനോടൊപ്പം അഭിനയിച്ച ഡൽഹി ടു മദ്രാസ് ആയിരുന്നു നായിക എന്ന നിലയിൽ ശ്രീവിദ്യയുടെ ആദ്യ ചിത്രം. പിന്നീടുള്ള വർഷങ്ങളിൽ അവർ തമിഴ് സിനിമ രംഗത്തെ തിരക്കുള്ള നടിയായി മാറി. കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത വെള്ളിവീഴ, സ്വല്ലത്താൻ നിനയിക്കിറേൻ, അപൂർവ രാഗങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളിൽ അവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 1975 പുറത്തിറങ്ങിയ അപൂർവ രാഗങ്ങളിൽ രജനീകാന്തിന്റെ ആദ്യ നായിക കൂടിയായിരുന്നു ശ്രീവിദ്യ. 1969 മലയാളത്തിലും അവർ അഭിനയം തുടങ്ങി. എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചട്ടമ്പികവല എന്ന ചിത്രത്തിൽ സത്യന്റെ നായികയായാണ് അവർ മലയാളത്തിൽ അരങ്ങേറിയത്. എ വിൻസെന്റ് സംവിധാനം ചെയ്ത ചെണ്ടയിലൂടെ അവർ കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റി. അവർ അഭിനയിച്ച തെന്നിന്ത്യൻ ഭാഷാ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പിന്നീട് മലയാള സിനിമാ രംഗത്തായിരുന്നു. 1969 മുതൽ 2003 വരെ. 1976 മഹാഭാരതത്തിന്റെ പുരാണ കഥാരൂപമായ അംബ അംബിക അംബാലികയിൽ അംബ എന്ന കഥാപാത്രം അവതരിപ്പിച്ച് അവർ അംഗീകാരങ്ങൾ വാരിക്കൂട്ടി. മികച്ച ഒരു പിന്നണി ഗായിക കൂടിയായിരുന്നു ശ്രീവിദ്യ. അമരൻ എന്ന തമിഴ് ചിത്രത്തിലും അയലത്തെ സുന്ദരി, നക്ഷത്ര താരാട്ട്, ഒരു പൈങ്കിളിക്കഥ തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും അവർ പിന്നണി ഗായികയായി മാറി. ക്ലാസിക്കലായി സംഗീതം പഠിച്ച ഒരു തികഞ്ഞ ഗായികയായിരുന്നു ശ്രീവിദ്യ. ഫിലിംഫെയർ അവാർഡ് 3 തവണ, തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ് 2 തവണ, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് 5 തവണ, 1 തവണ കേരള സ്റ്റേറ്റ് ടെലിവിഷൻ ഗ്രാൻഡ് എന്നിങ്ങനെ നിരവധി ബഹുമതികളും ഗ്രാൻഡുകളും ശ്രീവിദ്യ തൻ്റെ വർഷങ്ങൾ നീണ്ട കരിയറിൽ നിന്ന് നേടിയിട്ടുണ്ട്. 40 വർഷത്തെ നീണ്ട കരിയറിൽ 800-ലധികം സിനിമകളിലാണ് അവർ അഭിനയിച്ചത്. അഭിനയത്തോടൊപ്പം പ്രണയബന്ധങ്ങളുടെ പേരിലും ശ്രീവിദ്യ അറിയപ്പെട്ടു. അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിൽ കമൽഹാസനൊപ്പം അഭിനയിച്ച ശ്രീവിദ്യ നടനായ കമൽഹാസന്റെ ആരാധികയുടെ വേഷമാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ആ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ ശ്രീവിദ്യ കമൽഹാസനുമായി പ്രണയത്തിലാകുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് കമൽഹാസന് വാണി ഗണപതിയുമായി മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. അവരുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം ശ്രീവിദ്യ കമൽഹാസനുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. തുടർന്നാണ് തന്നെ നായികയായി നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത ഭരതനുമായി ശ്രീവിദ്യ പ്രണയത്തിലാകുന്നത്. എന്നാൽ ബന്ധം തുടരാൻ കഴിയാതെ വന്നപ്പോൾ ഭരതൻ KPIC ലളിതയെ വിവാഹം കഴിച്ചു. പിന്നീട് തന്റെ മലയാളം ചിത്രമായ തീക്കനലിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ജോർജ് തോമസുമായുള്ള പ്രണയത്തിലാണ് ശ്രീവിദ്യ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചത്. വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് 1978 ജനുവരി 19 ശ്രീവിദ്യ ജോർജിനെ വിവാഹം കഴിച്ചു. ജോർജ് ആഗ്രഹിച്ചതുപോലെ അവർ വിവാഹത്തിന് മുമ്പേ മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു. വിവാഹശേഷം ഒരു വീട്ടമ്മയായി തുടരാനായിരുന്നു ശ്രീവിദ്യ ആഗ്രഹിച്ചതെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജോർജ് അവളെ നിർബന്ധിച്ചപ്പോൾ അവർക്ക് അഭിനയരംഗത്തേക്ക് മടങ്ങി വരേണ്ടി വന്നു. അഭിനയിച്ച് കിട്ടുന്ന തുക മുഴുവൻ കൈക്കലാക്കുന്ന ജോർജിനെ വിവാഹം കഴിക്കുന്നത് താനെടുത്ത ഒരു തെറ്റായ തീരുമാനമാണെന്ന് ശ്രീവിദ്യയ്ക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി. 1980 വിവാഹബന്ധം വിവാഹമോചനത്തിൽ അവസാനിക്കുകയും ചെയ്തു. തുടർന്ന് ശ്രീവിദ്യ സിനിമകളിൽ അഭിനയിക്കുന്നത് തുടർന്നു, പ്രധാനമായും മലയാളം സിനിമകളിൽ. ജോർജിൽ നിന്നുള്ള വിവാഹമോചനത്തെ തുടർന്ന് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീണ്ട നിയമയുദ്ധം നടന്നിരുന്നു. കേസ് സുപ്രീം കോടതി വരെ പോയി. അവിടെ അവസാന വിധിയിൽ വർഷങ്ങൾക്ക് ശേഷം ശ്രീവിദ്യ വിജയിച്ചു. കേസ് അവസാനിപ്പിച്ചതിന് ശേഷം അവർ ചെന്നൈ വിട്ട് തിരുവനന്തപുരത്ത് പിന്നീട് സ്ഥിരതാമസമാക്കി. ശേഷം 2003 ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ബയോപ്സി പരിശോധനയ്ക്ക് വിധേയയായ ശ്രീവിദ്യയെ നട്ടലിന്റെ ക്യാൻസറിന് പോസിറ്റീവാണെന്ന് കണ്ടെത്തി. 3 വർഷത്തോളം അവർ ചികിത്സയിലായിരുന്നു. 2006 ഓഗസ്റ്റ് 17 മരിക്കുന്നതിന് 2 മാസം മുമ്പ് ശ്രീവിദ്യ മതിയായ അവസരങ്ങൾ ലഭിക്കാത്ത സമർത്ഥരായ വിദ്യാർത്ഥികൾക്കായി ഒരു സംഗീത നൃത്ത വിദ്യാലയം ആരംഭിക്കുന്നതിന് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വിൽപ്പത്രം സിനിമാ നടനും MLA KB ഗണേഷ് കുമാറിനെ ചുമതലപ്പെടുത്തി. അവസാന കാലത്ത് ശ്രീവിദ്യയെ പരിചരിക്കാൻ ഏറ്റവും കൂടുതൽ കാലം ഒപ്പമുണ്ടായിരുന്നതും നടൻ ഗണേഷ് തന്നെയായിരുന്നു.
2006 ഒക്ടോബറിൽ ശ്രീവിദ്യ കീമോതെറാപ്പിക്ക് വിധേയയായി. പക്ഷേ അപ്പോഴേക്കും അവരുടെ ശരീരത്തിലുടനീളം ക്യാൻസർ പടരുകയും അവസ്ഥ വളരെ മോശമാകുകയും ചെയ്തു. ശേഷം 2006 ഒക്ടോബർ 19 ശ്രീവിദ്യ മരണമടഞ്ഞു. മരണമടഞ്ഞെങ്കിലും താൻ സിനിമയിൽ അവതരിപ്പിച്ച ഉജ്ജ്വലമായ കഥാപാത്രങ്ങളിലൂടെ ശ്രീവിദ്യ ഇന്നും അനേകം ആളുകളുടെ മനസ്സിൽ ജീവിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ ഫാസിൽ സംവിധാനം ചെയ്ത് എക്കാലത്തെയും വലിയ ഹിറ്റായ എൻ്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയിൽ തെലുങ്ക് നടി അമല പ്രധാന കഥാപാത്രമായി തിളങ്ങിയെങ്കിലും അവൾക്കൊപ്പമോ അതിനുമേലെയോ ആയിരുന്നു ശ്രീവിദ്യ അവതരിപ്പിച്ച നിസ്സഹായയായ അമ്മ കഥാപാത്രം. ചിത്രത്തിന് വേണ്ട ഇമോഷണൽ ഡെപ്തും ഗാംഭീര്യവും പകർന്നു നൽകിയത് ശ്രീവിദ്യ അവതരിപ്പിച്ച ആഠ്യയായ അതേസമയം നിസ്സഹായയായ അമ്മയുടെ കഥാപാത്രമായിരുന്നു. ഇനിയും വർഷങ്ങൾ കഴിഞ്ഞാലും ഒരിക്കലും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കും ശ്രീവിദ്യ എന്ന നടിയും അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളും.